ചരിത്രത്തിൽ നീതിയുക്തമായി ജഡ്ജസ്മെൻ്റ് നടത്തിയ വിധി നിർണയം നടത്തിയ കോടതി കാലിയാണ് കാളി ഈയാസ് ഇസ്ലാമിക ചരിത്രത്തിൽ കാളി ഈയാസിനെ പോലെ ഒരു നല്ല ജഡ്ജിന് നമുക്ക് കാണാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ഇതിഹാസപരമായ ഒരു സംഭവകഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എന്താണ് ആ കഥ എന്ന് ചുരുക്കി പറയാം ഇയാസുബിനും ആവിയ ബുദ്ധി സമർത്ഥനായ ഒരു ജഡ്ജായിരുന്നു പല സങ്കീർണമായ പ്രശ്നങ്ങളെയും ലളിതമായി വിസ്തരിച്ച് വിധി പ്രസ്താവിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യാപാരി വന്ന് പറഞ്ഞു കാളി അവർകളെ ഞാൻ ഈ മനുഷ്യൻ്റെ പക്കൽ എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പണമൊക്കെ സൂക്ഷിക്കാൻ കൊടുത്ത് യാത്ര പുറപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അത് തരുന്നില്ല ഞാൻ അദ്ദേഹത്തിന് ഒന്നും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം കളിയാസ് പരാതിക്കാരനോട് ചോദിച്ചു നിങ്ങൾ എവിടെ വെച്ചാണ് ഈ പണം നൽകിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മരുഭൂമിയിൽ ഒരു മരത്തിനു സമീപം വെച്ചായിരുന്നു കുറ്റാരോപിതനായ വ്യാപാരിയോട് ചോദിച്ചു ഇദ്ദേഹം പറയുന്നത് ശരിയാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല ശരിയല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ഒരു സാധനവും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു മരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല പരാതിക്കാരനോട് ഇയാസ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ആ മരം ലക്ഷ്യമാക്കി പുറപ്പെടുക നിങ്ങൾ അവിടേക്ക് നടക്കുമ്പോൾ എവിടെയായിരിക്കും നിങ്ങളുടെ പണം നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്നുള്ള ബോധ്യം അള്ളാഹു നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരും ഒരു നിങ്ങൾ അതിൻ്റെ സമീപത്തെങ്കിലും കുഴിച്ചു മൂടി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ മറന്നതായിരിക്കുമെന്ന് ഇത് കേട്ട പരാതിക്കാരൻ ആ മരം ലക്ഷ്യമായി പുറപ്പെട്ടു കച്ചവടക്കാരനോട് ജഡ്ജ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ ചിലപ്പോൾ നിങ്ങൾ നിരപരാധിയായിരിക്കും അദ്ദേഹം അവിടെ ഇരുന്നു കാളിയാസ് തൻ്റെ മറ്റു പരാതികൾ പരിഹരിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം പാടെ മറന്നതുപോലെ മറ്റു വ്യവഹാരങ്ങളിൽ ഒഴുകിച്ചേർന്നു അല്പസമയം കഴിഞ്ഞ ശേഷം കച്ചവടക്കാരനോട് തിരിച്ചു ചോദിച്ചു അല്ല ആ മനുഷ്യൻ ഇപ്പോൾ മരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കുമോ ഉടനെ വ്യാപാരി ഇങ്ങനെ പറഞ്ഞു ഇല്ല അത് വളരെ ദൂരത്താണ് അപ്പോൾ ഇങ്ങനെ ചോദിച്ചു എടശ അള്ളാഹുവിൻ്റെ ശത്രു നീ വഞ്ചകനാണ് അദ്ദേഹം നിൻ്റെ പക്കൽ ആ മരത്തിൽ വെച്ച് പണം തന്നിട്ടുണ്ട് ഇത് കേട്ട ആ വ്യാപാരി പരിഭ്രമിച്ചു പോയി അതേ കാളി ഞാൻ തെറ്റുകാരനാണ് പക്ഷേ നിങ്ങളെൻ്റെ ഈ രഹസ്യം ആരോട് പറയരുത് ഇത് കേട്ട കാളി തൻ്റെ പോലീസുകാരോട് അയാളെ അറസ്റ്റ് ചെയ്യാനും പുറത്ത് വിടാതിരിക്കാനും പറഞ്ഞു പിന്നീടും കാളി മറ്റു വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടു കുറേ സമയങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ക്ഷീണിതനായി തിരിച്ചു വന്നു അപ്പോൾ ഇയാസ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് പണം കിട്ടിയോ അയാൾ പറഞ്ഞു ഇല്ല പ്രഭു ഞാൻ ആ മരം വരെ നടന്നു പോയി അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ആ മരത്തിൻ്റെ സമീപത്ത് വെച്ച് തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തിന് പണം കൊടുത്തത് അപ്പോൾ ജഡ്ജ് ഇങ്ങനെ പറഞ്ഞു താങ്കൾ പറഞ്ഞതാണ് ശരി ഇദ്ദേഹം തൻ്റെ തെറ്റിവിടെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനോടു അദ്ദേഹത്തിൽ നിന്ന് പണം സ്വീകരിക്കുക ആ വ്യാപാരി ആ പണം തിരിച്ചു കൊടുക്കുകയും ശിക്ഷ അദ്ദേഹത്തിന് നടപ്പാക്കുകയും ചെയ്തു ഇനി നമുക്ക് പാടത്തിലേക്ക് പ്രവേശിക്കാം ഇയാസ് അൽ ഖാലി ജഡ്ജായ ഇയാസ്ബിന് മുവിയ ഇയാസ് ബിനു മുവിയ കാലിയൻ ദക്കിയൻ സമർത്ഥനായ ഒരു വിധികർത്താവായിരുന്നു ജഡ്ജായിരുന്നു ഇയാസുബിനു മുവിയ അല്ല കസീറമ്മിനൽ മുഷ്കിലാത്തി പല പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട് ബി ഉസ്ലൂബിൻ ബസീത്തിൻ ലളിതമായ രീതിയിൽ വസ്തഹർ ബിതാലിക്ക ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രശസ്തനുമാണ് വധാത്ത യോമിൻ ഒരു ദിവസം ഹലാറ ഇലേഹി റജുലുൻ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു യഷ്കു പരാതിപ്പെട്ടുകൊണ്ട് ആരാണ് വന്നത് അഹദു തുജ്ജാരി നാട്ടിലെ ഒരു വ്യാപാരി കായലൻ അദ്ദേഹം പരാതിപ്പെട്ടു യാ സയ്യദി അൽ കാലി കാലിയായവരുളേ ലഖത് ഇസ്താവുദാത്ത് ആദർ റജുല ഈ മനുഷ്യൻ്റെ അടുക്കൽ ഞാൻ സൂക്ഷിക്കാൻ കൊടുത്തു മാലൻ കസീറൻ കുറേ പണം വഹ്റത്ത് ഫീ രഹിലത്തില്ലേ അങ്ങനെ ഞാനൊരു യാത്രക്ക് പുറപ്പെട്ടു പലമ്മ ഓത്തു ഞാൻ യാത്ര കഴിഞ്ഞു വന്നപ്പോൾ അങ്കറ അദ്ദേഹം നിഷേധിച്ചു അന്നഹു അഹദ ആദൽ മാല താൻ ഈ പണങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഫല്ലൂർ മാതാത്തറ ഈ വിഷയത്തിൽ താങ്കൾ വേണ്ടത് ചെയ്യണം കാല ഇയാസ് ലിഷാക്കി പരാതിക്കാരനോട് ഇയാസ് ചോദിച്ചു വായിനമാ കുന്ത ഇന്ദ ആയ്ഹു അൽമാൽ ഈ പണം കൊടുത്തപ്പോൾ താങ്കൾ എവിടെ വെച്ചായിരുന്നു ഇത് കൊടുത്തിരുന്നത് താങ്കൾ എവിടെയായിരുന്നു റദ്ദശാക്കി പരാതിക്കാരൻ മറുപടി കൊടുത്തു കുന്ന ഇന്ദ ഷജറത്തിം ഫിസ് സഹ്റാഹി മരുഭൂമിയിൽ ഒരു മരത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഞങ്ങളുടെ ഇടപാട് കാല ഇയാസ് അലി താജരി ഇയാസ് വ്യാപാരിയോട് ചോദിച്ചു അൽ സഹിഹുമ യക്കുലു ഹുറജുലു ഇദ്ദേഹം പരാതിപ്പെടുന്നത് ശരിയാണോ അജാബ അദ്ദേഹം പറഞ്ഞു ലായ സയ്യീദി അൽ കാലി കാലിയായവരുളെ അത് ശരിയല്ല അദ്ദേഹം പറഞ്ഞത് ശരിയല്ല മാ മിൻഹു മാലങ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു പണവും സ്വീകരിച്ചിട്ടില്ല വലാർ ഐ തു ഹാദിഹി ഷജറത്ത് ഫി ഹയാത്തി അങ്ങനെ ഒരു മരം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുപോലുമില്ല കാല ഇയാസ് ലിഷാക്കി ഇയാസ് പരാതിക്കാരനോട് വീണ്ടും ചോദിച്ചു ഇത് ഹ് ഇല ഹാദിഹി ഷജറത്തി നിങ്ങൾ ആ മരത്തിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെടുക ഫലഅല്ലാഹ് ഹുലക്ക ഹുനാക്ക ഹക്ക അള്ളാഹു അവിടെ വെച്ച് താങ്കൾക്ക് താങ്കളുടെ പണത്തെക്കുറിച്ച് തോന്നിപ്പിച്ചു തരും വ ഇമ്മ അന്നക്കലാ തൊക്കൂലിൽ ഹക്കിക്കത്ത ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കണമെന്നില്ല വ ഇമ്മ അന്നക്ക ദഫൽത്ത മാലക്ക എന്ന സജരത്തി ഒന്നിരിക്കൽ നിങ്ങൾ പണം ആ മരത്തിന് സമീപത്ത് കുഴിച്ചിട്ടിട്ടുണ്ടാവും മൂടി വച്ചിട്ടിട്ടുണ്ടാവും വ നസീത്ത അതിൻ്റെ സ്ഥലവും ആ കാര്യവും താങ്കൾ മറന്നുപോയിട്ടുണ്ടാവും ഇത് കേട്ട ഹറജ ഷാക്കി ആ പരാതിക്കാരൻ മരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു അപ്പോൾ പരാതിക്കാരൻ മാത്രമായി അവിടെ കാലിയുടെ അടുക്കൽ അപ്പോൾ കാലഇയാസിലിത്താജരി ആ കുറ്റാരോപിതനായ കച്ചവടക്കാരനോട് കാലി ആസ് ഇങ്ങനെ പറഞ്ഞു ഇജ്ലി സുന നിങ്ങളിവിടെ ഇരിക്കൂ അത്ത യഹൂദ സാഹിബുക്ക അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ പല അല്ലഹു എജിദു മാലഹു ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പണം ലഭിച്ചേക്കാം ഹക്കുമുലക്കബിൽ പറയാത്തി അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിരപരാധിത്വം ഞാൻ വിധിക്കും ഇത് കേട്ട് ജലസ റജുലു അയാൾ ഇരുന്നു വാഹദ് ഇയാസ് എംലുറുഫി കലായൻ നാസി ആളുകളുടെ മറ്റു പ്രശ്നങ്ങളിൽ വ്യവഹാരം നടത്താൻ കൽ ഇയാസ് തുടങ്ങി ഇപ്പം കന്നഹു നസീൽ കളിയത്ത കുല്ലഹ ഈ കേസ് ആകെ മറന്നതുപോലെ തോന്നുന്നു അദ്ദേഹം മറ്റു ജോലികളിൽ വ്യാപൃതനായി അങ്ങനെ കുറേ കഴിഞ്ഞ ശേഷം മറ്റായിതാ മറത്ത് ഫത്തറത്തും മുന്നിൽ വൃക്തി കുറേ കഴിഞ്ഞ ശേഷം ഇല താജിരി വ്യാപാരിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഫുജാത്തൻ പെട്ടെന്നായിരുന്നു ആ ചോദ്യം അപ്പോൾ കാലലുഹു അദ്ദേഹത്തോട് ഇങ്ങനെയാണ് ചോദിച്ചത് ഹൽ തറാ സാഹിബക്ക നിന്റെ ആ ആള് കത് വസലയില ശജലത്തില്ലാൻ ഇപ്പോൾ ആ മരത്തിന്റെ അടുക്കൽ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വ്രജജ് ഋജുലു ഈ ചോദ്യം കേട്ട് അയാൾ ഉത്തരം കൊടുത്തു ല ഇല്ല ഇനഹ വായുധത്വൻ അത് കുറേ ദൂരെയാണ് ഫക്കാൽ ഇയാസ് അപ്പോൾ ഇയാസ് ഇദ്ദേഹത്തോട് പറഞ്ഞു യാ അതല്ല എടാ ദൈവത്തിൻ്റെ ശത്രു എടക്കള്ള അന്ത ഹായിനു നീ വഞ്ചകനാണ് വർ റജുലു ഇസ്തൗതാക്കൽ മാല ആ മനുഷ്യൻ നിനക്ക് പണം തന്നിട്ടുണ്ട് ഇന്ദഷജരത്തി ആ മരത്തിൻ്റെ അടുക്കൽ വെച്ച് ബർ റജുലു ഇത് കേട്ട് അദ്ദേഹം പരിഭ്രമിച്ചു ഒക്കാല പറഞ്ഞു നാം അതെ ഇന്ന നീ മുതിരിമ്പ് ഞാൻ തെറ്റ് ചെയ്തു പോയി വലാക്കിൻ എഹ്ഫൽ സിറി എങ്കിലും നിങ്ങളെൻ്റെ ഈ രഹസ്യം മറച്ചു വെക്കണം എഹ് ഉഖ അള്ളാഹു നിങ്ങളുടെയും രഹസ്യങ്ങൾ മറച്ചു വെക്കും എന്നെ ആളുകളുടെ ഇടയിൽ മോശമാക്കരുത് അഷാർ ഇയാസ് ഇല റിജാലി ശുദ്ധത്തിഹി ഇയാസ് തൻ്റെ കോടതിയിലുള്ള തൻ്റെ പോലീസുകാരെ കാര്യം പറഞ്ഞു ഓ ആമർഹും അവരോട് കൽപ്പിച്ചു ആ യക്ബിളു അല താജരി ഈ വ്യാപാരിയെ അറസ്റ്റ് ചെയ്യാൻ ഒലായ് എതിർക്കൂഹു യുഗാദർ മക്കാനഹു ഇവിടെ നിന്ന് അനങ്ങാൻ അദ്ദേഹത്തെ അനുവദിക്കരുത് എന്ന് ഓ മലാ യസ്രിഫു ഷുഹൂന അൽ കലായി അദ്ദേഹം വീണ്ടും തൻ്റെ ജഡ്ജ് പ്രവർത്തനം മുന്നോട്ട് പോയി പല കേസുകളിലും വ്യവഹാരങ്ങൾ നടത്താൻ തുടങ്ങി അപ്പോൾ ഭാഗത്തെ തവീലത്തിൻ കുറേ സമയങ്ങൾക്ക് ശേഷം ആദർ ആദറൊജലു ആ മനുഷ്യൻ തിരിച്ചു വന്നു മുറുഹിക്കൻ അസ് ക്ഷീണിതനായി മുത്തൈബൻ ക്ഷീണിതനായി ലഹു ഇയാസ് അപ്പോൾ ഇയാസ് ചോദിച്ചു ആ വജത്ത മാലക്ക പണം കിട്ടിയോ അജാബർ റോജുലു ആ മനുഷ്യൻ പറഞ്ഞു ലാ യാസീതി കാലി അവർകളെ പണം കിട്ടിയില്ല ലക്കത് ദഹത്തു ഇല്ല മക്കാനി ശെചരത്തി ആ മരമുള്ളിടത്തേക്ക് ഞാൻ നടന്നു പോയി അപ്പം തതക്കർത്തു അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അന്നനി അഴത്തേത്തു ഹാദർ റജുല മാലി ഈ മനുഷ്യന് ഞാൻ ഇവിടെ വെച്ചാണല്ലോ പണം കൊടുത്തതെന്നുള്ള ഓർമ്മ എനിക്ക് വന്നു ലാ ശെക്ക ഫീതാലിക്ക അതിലൊന്നും സംശയം എനിക്കില്ല അപ്പം കാല ഇയാസ് അപ്പോൾ ഇയാസ് ഇങ്ങനെ പറഞ്ഞു സദക്ത നീയാണ് സത്യം പറയുന്നത് ഒക്കെ ഇത്തര ഫാദർ റജുലു ഈ വക്കതേത്തർഫ ഹാദത്ത്ാജിറും ഈ വ്യാപാരി തൻ്റെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് ബിദംബിഹി തൻ്റെ തെറ്റ് ഫഹുദ് ഹക്ക മിൻഹു അതുകൊണ്ട് താങ്കളുടെ പണം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുക വ റദ്ദ താജിറു അൽ മാല അങ്ങനെ ആ വ്യാപാരി പണം തിരിച്ചു കൊടുത്തു വ ഹക്കത്ത് അലിഹുൽ ഒക്കൂബത്തും താൻ വഞ്ചിച്ചതിൻ്റെ പേരിൽ ശിക്ഷ അദ്ദേഹത്തിനതിൽ നടപ്പാക്കുകയും ചെയ്തു കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള ഇയാസുബിൻ മുആാവിയയുടെ ബുദ്ധി സാമർഥ്യവും യുക്തിഭദ്രതയുമാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത് ഈ പാഠത്തിൻ്റെയും മറ്റു പാടങ്ങളുടെയും ചോദ്യോത്തരങ്ങളും എസ് എ തുടങ്ങിയവയെല്ലാം അറബിയിലും മലയാളത്തിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്പം പരിശ്രമത്തിൻ്റെ ഭാഗമായതിനാൽ ചെറിയ ഒരു തുകക്കാണ് ഇത് നമ്മൾ നൽകിപ്പോരുന്നത് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് ലഭിക്കുന്നതാണ്